പ്രിയ സൺഡ സ്കൂൾ വിദ്യാർത്ഥികളെ ഇപ്രാവശ്യത്തെ സൺഡസ്കൂൾ എക്സാമിനേഷൻ നടക്കുന്നത് ഒ എസ് എസ് സി എക്സാം ആപ്പിലൂടെയാണല്ലോ നിങ്ങൾ ഏവരും അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് കിടപ്പുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ ക്ലാസിൻ്റെ തന്നെ ആയിരിക്കണമെന്നില്ല മറ്റുള്ള ക്ലാസിൻ്റെ ആയിരിക്കും കിടക്കുന്നത് അത് ചെയ്ത് ഒന്ന് പരിശീലിക്കേണ്ടെന്നത് അത്യാവശ്യമാണ് ഈ വരുന്ന ഇരുപത്തിയൊൻപത് ഡിസംബർ ആറ് ദിവസങ്ങളിൽ മോഡൽ എക്സാം തുടങ്ങുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനത്തിന് വേണ്ടിയാണ് ഇവിടെ ഞാൻ ഒരു എക്സാം ചെയ്ത് കാണിക്കുന്നത് ഇപ്പോൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക ഇംഗ്ലീഷാണോ ആണെന്നോ മലയാളം എന്ന് പിന്നെ ക്ലാസ് സെലക്ട് ചെയ്യുക ഇവിടെ പത്താം ക്ലാസ്സിൻ്റെ റെഗുലറിൻ്റെ ആണ് ഇവിടെ എക്സാം ചെയ്ത് കാണിക്കുന്നത് രജിസ്റ്റർ നമ്പർ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്യുക ഇപ്പോൾ ട്രിപ്പിൾ സീറോ വൺ എന്ന ഒരു രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ടാണ് എൻറ്റർ ചെയ്യുന്നത് നെയിം കൊടുക്കുക ഫുൾ നെയിം തന്നെ നൽകുക സൺഡ സ്കൂളിൻ്റെ കോഡ് നിർബന്ധമായും നിങ്ങൾ നിങ്ങളുടെ ടീച്ചറിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് സൺഡ സ്കൂളിൻ്റെ നെയിം കൊടുക്കുക എന്നിട്ട് ഈ കൊടുത്തിരിക്കുന്നതെല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്യുക ശരിയാണോ എന്ന് തെറ്റ് വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ബട്ടണിൽ അമർത്തുകയാണ് അപ്പോൾ നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് ലഭിക്കും എന്തൊക്കെയാണ് ഒന്നാമത് പറഞ്ഞിരിക്കുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടാമതെന്ന് പറഞ്ഞാൽ ഉത്തരം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ബട്ടൺ അമർത്തിയാൽ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാൻ കഴിയും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയ ശേഷം അവസാനം ഒരു ഫിനിഷ് ബട്ടൺ ഉണ്ടായിരിക്കും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എക്സാം പൂർത്തീകരിക്കുകയും നമുക്ക് ഗ്രേഡ് അറിയാൻ കഴിയുകയും ചെയ്യും ക്ലാസ് അഞ്ച് മുതൽ ഒൻപത് വരെ ഉള്ളവര് അവർക്ക് അവസാനം ലഭിക്കുന്ന സ്ക്രീനിൽ ലഭിക്കുന്ന റിസൾട്ടിനെ ടീച്ചേഴ്സിൻ്റെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യണം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഒ എസ് എസ് എമെയിൽ അഡ്രസ്സിലും കൂടെ ഷെയർ ചെയ്യണം ടീച്ചറിനെ ഷെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒ എസ് എസ് എ ഇമെയിൽ അഡ്രസ്സിലും കൂടെ അത് ഷെയർ ചെയ്യേണ്ടതുണ്ട് ഇനി നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ബട്ടൺ അമർത്താം സ്റ്റാർട്ട് ബട്ടണിൽ അമർത്തിയ ഉടനെ തന്നെ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് താഴെ ടൈം റിമൈനിങ് എന്ന് പറഞ്ഞാൽ മിനിറ്റ് പോകുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടെന്നതാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വന്നു അതിന് ആൻസർ കൊടുക്കുന്നു നെക്സ്റ്റ് അടിക്കുന്നു രണ്ടാമത്തെ ചോദ്യം വരുന്നു ആൻസർ വരുന്നു നമ്മൾ ചോദ്യം നല്ലപോലെ വായിക്കുക ആ നാല് ഓപ്ഷനിലും ശരിയത്തരം ഏതാണെന്ന് കണ്ടെത്തുക നെക്സ്റ്റ് അടിച്ച് പോകുക ഒരേ സമയം എക്സാം ചെയ്യുന്ന എല്ലാവർക്കും ഒരേ പാറ്റേണിലായിരിക്കത്തില്ല ക്വസ്റ്റ്യൻസ് വരുന്നത് അതേപോലെ തന്നെ ഓപ്ഷൻസും ഓപ്ഷൻസും ഷഫിൾ ചെയ്താണ് കിടക്കുന്നത് ക്വസ്റ്റ്യൻസ് ഷഫിൾ ചെയ്താണ് കിടക്കുന്നത് അതുകൊണ്ട് മാൽ പ്രാക്ടീസ് നിങ്ങൾക്ക് കഴിയുകയില്ല എന്നുള്ള കാര്യം ഓർക്കുക ഏതെങ്കിലും ക്വസ്റ്റ്യന് ആൻസർ നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെയും വരുന്നതാണ് അപ്പം നമുക്കവിടെ ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ് ഇപ്പം പത്ത് ക്വസ്റ്റ്യൻ തന്നു പത്ത് ക്വസ്റ്റിനും ആയിട്ടുണ്ട് അപ്പോൾ ഫിനിഷ് ബട്ടൺ വന്നു ക്ലിക്ക് ചെയ്തു അപ്പം നമുക്ക് നമ്മുടെ റിസൾട്ട് വന്നിരിക്കുകയാണ് ഈ റിസൾട്ടിൻ്റെ തന്നെ നെയിം രജിസ്റ്റർ നമ്പർ സൺഡർ സ്കൂളിൻ്റെ കോഡ് സൺഡ സ്കൂൾ നെയിം ഗ്രേഡ് കറക്റ്റ് ആൻസർ എത്രയാണ് ഇൻകറക്റ്റ് എത്രയാണ് അൺആൻസേഡ് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട് മുകളിൽ കണ്ട ഒരു പച്ച കളറിൽ ഷെയർ റിസൾട്ട് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഷെയർ റിസൾട്ടിൽ അമർത്തി നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപികയുടെ അഞ്ച് മുതൽ ഒൻപത് വരെ ഉള്ളവരും പിന്നെ പത്ത് തൊട്ട് പന്ത്രണ്ട് ഉള്ളവരും അവരുടെ ക്ലാസ് ടീച്ചറിൻ്റെ ഫോൺ നമ്പർ സേവ് ചെയ്ത് വെച്ചിരിക്കണം ആ നമ്പറിലേക്കാണ് ആ റിസൾട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇവിടെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യുകയാണ് പത്താം ക്ലാസ്സിലെ റിസൾട്ട് പത്താം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറിന് തന്നെ ഷെയർ ചെയ്യുകയാണ് അങ്ങനെ സെൻഡ് ചെയ്തു അത് സെൻഡ് ആയെന്ന് ഉറപ്പ് വരുത്തുക ഉറപ്പ് വരുത്തിയതിന് ശേഷം ബാക്ക് അടിച്ചിട്ട് നമ്മൾ ഈ ഫോൺ തന്നെ വേറെയാൾക്ക് എക്സാം ഇനി വരുന്ന ഒരു ടൈമിൽ വേറെയാൾക്ക് എക്സാം ചെയ്യണമെങ്കിൽ ക്ലിയർ റിസൾട്ട് ആൻഡ് സ്റ്റാർട്ട് ന്യൂ എന്ന ബട്ടൺ നമ്മൾ അപ്പോൾ വരുന്ന ഒരു മെസ്സേജ് ആ റിസൾട്ട് ക്ലിയർ ചെയ്തിട്ട് പുതിയൊരു ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ പെർമിഷൻ കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ആ പെർമിഷൻ അലോ ചെയ്ത് കഴിയുമ്പോൾ പുതിയ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നു